സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകയായി ഭവനത്തിലും സമൂഹത്തിലും. എന്ത് സംഭവിക്കും എന്നറിയാതെ സാഹചര്യങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ചുവട് വയ്ക്കുന്നതാണ് വിശ്വാസം. എബ്രായർ 11:1 വചനം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ ആഴമായി രൂപപ്പെടേണ്ട അനുഭവമാണ് വിശ്വാസം. സമ്പൂർണവാനായ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം തന്നെയാണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മിലൂടെ ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നാം ആരാണെന്നും നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസത്തിന് വളരെയേറെ പ്രാധാന്യതയുണ്ട്. ഇത് തലമുറകളിലേക്ക് പകരപ്പെടേണ്ടതുമാണ്. വിശ്വാസം മക്കൾക്ക് കൈമാറുന്നതിനുള്ള സ്വഭാവശുദ്ധിയും വിജ്ഞാനവും നമ്മുടെ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അതാണ് വാസ്തവത്തിലുള്ള കരുത്ത്. ആഴത്തിലുള്ള വിനയത്തിനായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുകയും നന്ദിയുള്ളവരുമായിരിക്കുക, വിശ്വസ്തതയോടെ ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുക, ഹൃദയത്തിൽ നിന്ന് സേവിക്കുക. ഇപ്രകാരം നമ്മുടെ ആധ്യാത്മിക നിലവാരം വർദ്ധിക്കപ്പെടുന്നു. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നട്ടെല്ലാണ് ഓരോ സ്ത്രീകളും. പൂർവികരുടെ ശക്തമായ ദൈവിക അനുഭവങ്ങളിലൂടെയും വിശ്വാസ ജീവിതങ്ങളിലൂടെയും രൂപപ്പെട്ടതാണ് അനുഗ്രഹീതമായ ഈ തലമുറ. കുടുംബത്തിലും സമൂഹ നിർമ്മിതിയിലും അവരുടെ വിശ്വാസ ജീവിതത്തിലൂടെ ലഭ്യമായ സ്വാധീനത്തിന് നന്ദി പറയാം. ഇനി നമ്മുടെ ഊഴമാണ്. വിശ്വാസം നമ്മിലൂടെ സംരക്ഷിക്കപ്പെടുവാനും തലമുറകളിലേക്ക് പകരപ്പെടുവാനും നമുക്ക് സമർപ്പിക്കപ്പെടാം. 1 തിമോത്തിയോസ് 1:4-5 വചനങ്ങൾ നമ്മിൽ നൽകുന്ന സ്വാധീനം എത്രത്തോളമാണ്. വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന നിർവ്യാജ വിശ്വാസം ഒട്ടും കോട്ടം തട്ടാതെ അതേപോലെ യുവാവായ തിമോത്തിയോസിലുമുണ്ടെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നു, ഏറെ അഭിമാനകരമായ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ക്രിസ്തീയ കുടുംബങ്ങളിലേക്കും മാതൃകയാക്കാനുതകുന്ന വചനചിന്ത. ഈ വിശ്വാസം നമ്മുടെ കുടുംബങ്ങളിൽ സംരക്ഷിക്കപ്പെടുവാൻ സമർപ്പിക്കപ്പെടാം. യോഹന്നാൻ 4:39, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. വിജാതിയായ ഒരു ശമര്യ സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. യേശുവുമായുള്ള അവളുടെ അഭിമുഖ സംഭാഷണം പശിഹ എന്നാൽ ക്രിസ്തു എന്ന അവളുടെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ആ സമൂഹത്തിൻ്റെ പ്രതീക്ഷയായ ക്രിസ്തു എന്ന വിശ്വാസ വഴി അവളുടെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അംഗീകരിക്കപ്പെടുകയാണ്. അവിടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ, സ്ത്രീകൾ വിശ്വാസത്തിൻ്റെ സുപ്രധാന സംരക്ഷകരായി മാറുകയാണ്. ഭവനത്തിലും സമൂഹത്തിലും വിശ്വാസ ജീവിതത്തിൻ്റെ ചൈതന്യവും തെളിമയും ശ്രേഷ്ഠതയും കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ തലമുറകളിലുടനീളം ആത്മീയവും ധാർമ്മികവുമായ മൂല്യം പരിപോഷിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഉത്തമമായ സ്വാധീനമായി മാറുകയാണ്. ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രകാശം നമുക്ക് ഭവനങ്ങളിലും സാമൂഹിക അന്തരീക്ഷത്തിലും വിശ്വാസ വെളിച്ചമായി മാറ്റുവാൻ എല്ലാ സ്ത്രീകളെയും ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.